ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1193 ആണ്ട് തുലാമാസം 7 തീയതി, അതായത് 2017 ഒക്ടോബർ മാസം 23 തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 21 നാഴിക അനിഴവും ബാക്കി തൃക്കേട്ടയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയമുള്ള നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ഇന്ന് നിരവധിയായ ആളുകൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ഉപകരിക്കുകയും അതുപോലെ തന്നെ ഒട്ടേറെ പേർക്ക് ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ജ്യോതിഷം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാന്യ ശർമാജി, ഞാൻ മാവേലിക്കരയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ. മൂത്ത മകളുടെ ഭാവി അറിയുവാനാണ് ഇത് എഴുതുന്നത്. ഇപ്പോൾ 18 വയസ്സായി, ഡിഗ്രിക്ക് പഠിക്കുന്നു. വിവാഹ സമയം എപ്പോഴാണ്? നാൾ ദോഷമുള്ളതാണോ? ഹയർ സ്റ്റഡീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഏതാണ്? ഗവൺമെൻറ് ജോലിക്ക് സാധ്യതയുണ്ടോ? ഗൃഹനില ചേർക്കുന്നു. ജനിച്ച ചന്ദ്രരാശിയുടെ കൂടെയോ അതിൻ്റെ 4 രാശിയിലോ ചന്ദ്രരാശിയുടെ 7 രാശിയിലോ ചന്ദ്രരാശിയുടെ 10 രാശിയിലോ ആയി വ്യാഴഗ്രഹം കേസരി യോഗകാരകനായി നിന്നാൽ ബഹുഭൂരിപക്ഷവും ഗവൺമെൻറ് ജോലി യോഗം കാണും. വ്യാജക്ഷേത്രമാവുന്ന മീനക്ഷേത്രത്തിൽ മിഥുനരാശിയിലും കന്നിരാശിയിലും ധനുരാശിയിലുമായി വ്യാജഗ്രഹം നിന്നാൽ കഴിവതും ഗവൺമെൻറ്, അർദ്ധ ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് എന്നീ ജോലികളിൽ കേന്ദ്രസ്ഥനായിട്ട്, അതായത് ഗജകേസരി യോഗത്തോടുകൂടി നിന്ന് കഴിഞ്ഞെന്നാൽ ഗവൺമെൻറ് ജോലിക്ക് അർഹതയും. ലഗ്നാൽ 10 ഭാവത്തിൽ വ്യാജഗ്രഹം നിൽക്കുകയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും വന്നാൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള വകുപ്പുകളിൽ ഉദ്യോഗം, ലെക്ചറായിട്ടോ അല്ലെങ്കിൽ അധ്യാപക വൃത്തി എന്നാണ് അതിന് സ്വമേധയാ പറയുന്നത്, അധ്യാപക വൃത്തിയായിട്ട് ജോലി നേടാനുള്ള സാധ്യതയും അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം. ബിഎഡൊക്കെ പോകാം. 27-30 മധ്യയായിട്ട് മധ്യദ്രകോണം, അതായത് 26 വരെ ആദ്യ ത്രികോണവും 26-55 മധ്യത്തായിട്ട് മധ്യദ്രകോണവും ശേഷം അന്ത്യദ്രകോണവും, അതായത് ജീവിതത്തിൽ ഉയരാൻ പറ്റിയ അനുകൂല സാഹചര്യത്തെ 3 ഖണ്ഡമായിട്ട് തിരിച്ച് അതിൽ ആദ്യത്തെ ദ്രേക്കോണം 26 വയസ്സിനുള്ളിലായി, അതായത് 26 വയസ്സിനായിട്ട് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഉദ്യോഗലബ്ധി, വിവാഹാദി മംഗളകർമ്മസിദ്ധി, ജീവിതത്തിലേക്ക് വേണ്ട സ്ഥാവര സ്വത്തുക്കൾ എന്നിവയ്ക്ക് അടിസ്ഥാനം ഇട്ടിരിക്കും എന്നാണ് ആദ്യ ദ്രേക്കോണം പറയുന്നത്. ഇതിൽ ആദ്യ ദ്രേക്കോണ ഫലമാണ് കാണുന്നത്. ഒരു 26 വയസ്സിനുള്ളിലായി ഉപരിപഠനം, ഉദ്യോഗലബ്ധി, ഭൗതിക നേട്ടങ്ങൾ, സമ്പാദ്യം, തലമുറയ്ക്ക് വേണ്ട നേട്ടങ്ങൾ, അതിനുള്ള അടിസ്ഥാന എല്ലാം ഇട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഏതര ശനി, ഏതരാണ്ടൻ ശനി സഞ്ചരിക്കുന്ന കാലവും ജന്മശനി കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് കാലതാമസങ്ങളും ഒരു കാര്യം നടക്കേണ്ടതിന് 10 മെനക്കെടേണ്ട അവസ്ഥയും 100 മുടക്കേണ്ടിടത്ത് 10,000 മുടക്കേണ്ട അവസ്ഥയും എല്ലാ കാര്യങ്ങൾക്കും ഒന്നിലധികം പ്രാവശ്യം പ്രവർത്തിക്കുകയും കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട കാലങ്ങളും അനുവാദ കേന്ദ്രങ്ങളിൽ, അഭയ കേന്ദ്രങ്ങളിൽ നിന്ന് അനുവാദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം പല പ്രാവശ്യങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരികയും ചെയ്യേണ്ട കാലമാണ്. ശനിയാഴ്ച തൂറുള്ള ഒരിക്കൽ നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായ വഴിപാടുകൾ ചെയ്യുകയും ഇന്ദ്രനിലരത്നം ധരിച്ചു വരികയും ചെയ്താൽ ഈ കാഠിന്യങ്ങൾ കുറയും. ബിഎഡ് പോലെയുള്ള പരീക്ഷ, അതിനുവേണ്ട കാര്യങ്ങൾ, വിദ്യാഭ്യാസം പഠിക്കുക, വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി, അധ്യാപക വൃത്തി സംബന്ധമായ ജോലി, ഉയർന്ന കുടുംബത്തിൽ നിന്ന് വൈവാഹിക ബന്ധങ്ങൾ, പേരും പെരുമയോടും കൂടി ഒരു കാട്ടിൽ സിംഹം ജീവിക്കുന്ന പോലെ അനുസരിപ്പിച്ച്, അതുപോലെ തന്നെ നല്ല ബഹുമാന പരിസരത്തോടു കൂടി ഒരു കോളേജ് എന്നൊക്കെ പറയുമ്പം ആ അതിനൊരു ബഹുമാനമുണ്ടാകുമല്ലോ. കുട്ടികളെ വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുക, അതുപോലെയൊക്കെയുള്ള പവിത്രമായ ജോലി, പദവിയുള്ള ജോലി, അംഗീകാരമുള്ള ജോലി ഒക്കെ ലഭിക്കുകയും നല്ല ബന്ധങ്ങൾ കിട്ടുകയും ഉയർന്ന ജീവിത രീതിയും ശരാശരി 84 വയസ്സുവരെയുള്ള ദീർഘായുസ്സും
ഗജകേസരി യോഗത്തിന് വിഭാവനം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ താൽക്കാലികപരമായ ശനിദോഷത്തിന് ഇന്ദ്രനീല രത്നധാരണം, നീരാഞ്ജനാദി വഴിപാടുകൾ, ശനിക്ഷേത്രത്തിൽ ദർശനം, ശനിയാഴ്ച ഒരുക്കൽ ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സാർ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക.